ഗുഡ് മോർണിംഗ്. നമ്മൾ ഡയറക്റ്റ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ് നമ്മൾ കോൺടാക്ട് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളത്തിൽ ആക്ട് ചെയ്യുന്ന എക്സെൻട്രിസിറ്റി ഇല്ലാതെ അതിൻ്റെ ആക്സിലൂടെ ആക്ട് ചെയ്യുന്ന ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്, അതായത് പി ബൈ എ. പിന്നീട് ബെൻഡിങ് സ്ട്രെസ് ഉള്ളത് നമ്മൾ ലോഡിന് എന്തെങ്കിലും എക്സെൻട്രിസിറ്റി ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ആക്സിസ് നിന്ന് മാറിയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാരണം അവിടെ ഒരു ബെൻഡിങ് എഫക്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് കാരണമുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ബൈ ഐ ഇൻറ്റു വൈ, അല്ലെങ്കിൽ എം ബൈ സെറ്റ്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇൻറ്റു ഇ, പി ഇ ബൈ സെറ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് മാക്സിമം സ്ട്രെസ്സും മിനിമം സ്ട്രെസ്സും അതിൻ്റെ ഇക്വേഷൻ. മാക്സിമം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ബി പ്ലസ് സോറി എഫ് ഡി പ്ലസ് എഫ് ബി, മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡി മൈനസ് എഫ് ബി അല്ലേ. ആ ഒരു സംഭവം മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ പറഞ്ഞ കാര്യം ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി. ഒരു കോളത്തിൽ ടെൻഷൻസ് ഡെവലപ്പ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ, അവിടെ ഒരു ടെൻഷനും ഡെവലപ്പ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ അതിൽ എത്രത്തോളം എക്സെൻട്രിക് ആവാം, എക്സെൻട്രിസിറ്റി ഏതുവരെ പോകാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ ബി ബൈ സിക്സ് ഓർ ഡി ബൈ സിക്സ്, പിന്നീട് സർക്കുലാർ സെക്ഷൻ ആണെങ്കിൽ ഡി ബൈ എയ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കോർ ഓർ കേൺ ഓഫ് സെക്ഷനും കൂടി പറഞ്ഞു. കോർ ഓഫ് കേൺ ഓഫ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു ക്രോസ് സെക്ഷൻ അകത്ത് ടെൻഷൻ ഡെവലപ്പ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ, ഏത് ഏരിയൻ്റെ ഉള്ളിൽ നമ്മൾ ലോഡ് കൊടുക്കണം, എക്സെൻട്രിസിറ്റി മാക്സിമം എത്ര വരെ പോവാം, അതിൻ്റെ ഒരു ബാലൻസ് തന്നെയാണ് കോർ ഓർ കേൺ ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഒരു ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി നമ്മൾ സർക്കുലറിൻ്റെ പറഞ്ഞു, റെക്റ്റാങ്കുലറിൻ്റെ പറഞ്ഞു. ഇനി ഒരു ഹോളോ സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്? ജസ്റ്റ് നമുക്കറിയാം ഇ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ബൈ എ ആണ് അല്ലേ. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യാന്ന് മാത്രം, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുന്നു മാത്രം. നമുക്കറിയാം ഒരു ഹോളോ സർക്കുലർ സെക്ഷൻ ആകുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്, പൈ ബൈ ഫോർ ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ മൈനസ് സ്മോൾ ഡി സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ ഫിഗറിൽ കാണിച്ച യെല്ലോ ഏരിയ ആണ് ഇതിൻ്റെ ഹോളോ സർക്കുലർ സെക്ഷൻ്റെ ഈ ക്രോസ് സെക്ഷനിൽ ഏരിയ. ഈ ഭാഗത്തെ മെറ്റീരിയൽ ഉള്ളൂ, ഇത് ഹോളോ ആണ്. ഓക്കെ, അപ്പോൾ ആ ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ വലിയ ഡയമീറ്ററിൻ്റെ ഏരിയയിൽ നിന്ന് ചെറിയ ഡയമീറ്ററിൻ്റെ ഏരിയ കുറക്കുക അല്ലേ. വലിയ സർക്കിളിൻ്റെ മൊത്തം ഏരിയയിൽ നിന്ന് ഈ വൈറ്റ് കാണുന്ന പോർഷൻ കുറക്കുക, ഏരിയ കിട്ടി. സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഐ ബൈ വൈ ഈക്വൽ ടു പൈ ബൈ സിക്സ്റ്റി ഫോർ ഇൻറ്റു ക്യാപിറ്റൽ ഡി റേസ് ടു ഫോർ മൈനസ് സ്മോൾ ഡി റേസ് ടു ഫോർ ബൈ ഡി ബൈ ടു. അതിനർത്ഥം പൈ ബൈ തേർട്ടി ടു ഡി ഇൻറ്റു ക്യാപിറ്റൽ ഡി റേസ് ടു ഫോർ മൈനസ് സ്മോൾ ഡി റേസ് ടു ഫോർ. ഇതെങ്ങനെ ഐ എങ്ങനെ കിട്ടിയത്, വലിയ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ സ്മോൾ ചെറിയ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറച്ചു. പിന്നെ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വൈ മാക്സ് ആണ്, മാക്സിമം ആണ് അല്ലേ. ഈ സെന്ററിൽ നിന്ന് മാക്സിമം എഡ്ജിലേട്ടുള്ള ഔട്ടർ മോസ്റ്റ് ഫൈബറിലോടുള്ള ഡിസ്റ്റൻസ് എത്രയാ, ക്യാപിറ്റൽ ഡി ബൈ ടു അല്ലേ. സോ ഫൈവ് ബൈ തേർട്ടി ടു ഡി ഇൻറ്റു ക്യാപിറ്റൽ ഡി റേസ് ടു ഫോർ മൈനസ് സ്മോൾ ഡി റേസ് ടു ഫോർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോ ടെൻഷൻ ടു ഒക്കർ എന്താണ് കണ്ടീഷൻ, നമുക്കറിയാം ഇ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ബൈ എ. അപ്പൊ എന്താണ് സെഡ് ബൈ എ, സെഡിന് ഇക്വേറ്റ് ചെയ്യുക, എക്ക് ഇക്വേറ്റ് ചെയ്യുക, ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. വലിയൊരു ടേം ആണ് കിട്ടുക. നമുക്ക് പയ്യും പയ്യും കട്ട് ചെയ്ത് പോവും, തേർട്ടി ടുവും ഫോറും കട്ട് ചെയ്ത് പോയി, ബാക്കി താഴെ എയ്റ്റ് ഉണ്ടാവും. ഡി റേസ് ടു ഫോർ മൈനസ് സ്മോൾ ഡി റേസ് ടു ഫോറിന് ഞാൻ എന്താണ് എ പ്ലസ് ബി എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ടേമിലേക്ക് മാറ്റണം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. എ എന്ന് പറയുന്നത് ഡി സ്ക്വയറും ബി എന്ന് പറയുന്നത് സ്മോൾ ഡി സ്ക്വയർ. ഓക്കെ, അതിലോട്ട് മാറ്റുകയാണ്. അതായത് എ റേസ് ടു ഫോർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ എ എന്താണ് ക്യാപിറ്റൽ ഡി സ്ക്വയർ, ബി എന്താണ് സ്മോൾ ഡി സ്ക്വയർ അല്ലേ. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ടേമിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താവും, മുകളിൽ ക്യാപിറ്റൽ ഡി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഇൻറ്റു സ്മോൾ ഡി സ്ക്വയർ മൈനസ് സോറി ക്യാപിറ്റൽ ഡി സ്ക്വയർ മൈനസ് സ്മോൾ ഡി സ്ക്വയർ അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ നമുക്ക് എന്ത് കിട്ടും, വി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ഡി സ്ക്വയർ പ്ലസ് സ്മോൾ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എയ്റ്റ് ക്യാപിറ്റൽ ഡി. ഓക്കെ, ജസ്റ്റ് നമ്മളൊരു സിമ്പിൾ ടേമിലേക്ക് എത്തിച്ചു എന്ന് മാത്രം, ഇതിനൊക്കെ നിങ്ങൾക്ക് റേവ് ചെയ്യാവുന്നതേ ഉള്ളൂ, ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി ഫോർ എ ഹോളോ സർക്കുലർ സെക്ഷൻ, ഹോളോ സർക്കുലർ സെക്ഷന്റെ എവിടം വരെ എത്താൻ പറ്റും എന്നുള്ളതാണ് ലോഡ്. ഇനിയും നമുക്ക് പ്രോബ്ലത്തിലൂടെ കിടക്കാം. നമ്മൾ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, ബാക്കി പ്രോബ്ലം ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തോട് കൂടി പോർഷൻ തീർക്കും. ഓക്കെ, എ ഹോളോ സർക്കുലർ കോളം ഹാവിംഗ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഡയമീറ്റേഴ്സ് ഓഫ് 350 mm and 300 mm റെസ്പെക്റ്റീവ്ലി,
carries a vertical load of 80 kN at the outer edge of the column. Calculate the maximum and minimum intensities of stress at this section. ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടി കഴിഞ്ഞാൽ ആദ്യം എന്താണ് എന്താണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം. എന്താ ചോദിച്ചിട്ടുള്ളത്? മാക്സിമം ആൻഡ് മിനിമം ഇന്റൻസിറ്റീസ് ഓഫ് സ്ട്രെസ് അറ്റ് ദ സെക്ഷൻ അല്ലേ. മാക്സിമം മിനിമം എത്രയാ? മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡി പ്ലസ് എഫ് ബി, മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡി മൈനസ് എഫ് ബി. നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, പി ബൈ എ പ്ലസ് പി ഇ ബൈ സെറ്റ്, പിന്നെ മിനിമം ആണെങ്കിൽ പി ബൈ എ മൈനസ് പി ഇ ബൈ സെറ്റ്. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്ക്. എന്താണ് സെക്ഷൻ? സെക്ഷൻ എന്താണ്? ഒരു ഹോളോ സർക്കുലർ കോളാണ് അല്ലേ, ഹോളോ സർക്കുലർ കോളാണ്. എക്സ്റ്റേണൽ ഡയമീറ്റർ 350 mm, ഇന്റേണൽ ഡയമീറ്റർ 300 mm. വെർട്ടിക്കൽ ലോഡ് എത്രയാ? 80 kN അറ്റ് ദി ഔട്ടർ എഡ്ജ് ഓഫ് ദി കോളം. 80 kN എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹോളോ സർക്കുലർ സെക്ഷൻ ആണ്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എക്സ്റ്റേണലും ഇന്റേണൽ ഡയമീറ്റർ ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് കിട്ടാനുള്ളതായി ലോഡ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, എക്സെൻട്രിസിറ്റി മാത്രമാണോ അല്ലേ. എക്സെൻട്രിസിറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത്? വെർട്ടിക്കൽ ലോഡ് അറ്റ് ദ ഔട്ടർ എഡ്ജ് ഓഫ് ദി കോളം, സെൻട്രലിൽ നിന്നും ഔട്ടർ എഡ്ജിൽ അല്ലേ. അപ്പൊ ഇതാണ് എക്സെൻട്രിസിറ്റി, ഈ ഡിസ്റ്റൻസ് ആണ്. അതായത് വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ് എക്സെൻട്രിസിറ്റി. ഏറ്റവും ഔട്ടർ എഡ്ജിലാണ് നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത്. എക്സ്റ്റേണൽ ഡയമീറ്റർ 350 mm, ദാറ്റ് ഇസ് ക്യാപിറ്റൽ ഡി. ഇന്റേണൽ ഡയമീറ്റർ 300 mm. എക്സെൻട്രിസിറ്റി ഈക്വൽ ടു എത്രയാണ്? 175 mm അല്ലേ. എങ്ങനെയാണ്? 350 ÷ 2. ഏറ്റവും ഔട്ടർ എഡ്ജിലാണ് ആക്ട് ചെയ്യുന്നത്. ലോഡ് പി 80 kN. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ്? പൈ ബൈ 4 × D²-d², ദാറ്റ് ഈസ് 350² - 300² ദാറ്റ് ഈസ് ഈക്വൽ ടു 2525.44 mm². നമുക്കിനി വേണമെങ്കിൽ നിങ്ങൾക്ക് എഫ് ഡി പ്ലസ് എഫ് ബി ഒരുമിച്ച് എഴുതിയിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എഫ് ഡി വേറെ കണ്ട് എഫ് ബി വേറെ കണ്ട് ജസ്റ്റ് ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം ഡയറക്റ്റ് സ്ട്രെസ് കണ്ടുപിടിക്കാം. എഫ് ഡി ഈക്വൽ ടു പി ബൈ എ, ദാറ്റ് ഈക്വൽ ടു പി എന്ന് പറയുന്നത് 80 kN ആണ്. അപ്പം ന്യൂട്ടനിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. 18 × 10³ / 2 ÷ 5 = 5.44, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3.13 N/mm². 3.13 N/mm². ഇനി ബെൻഡിങ് സ്ട്രെസ് അല്ലേ. ബെൻഡിങ് സ്ട്രെസ് എന്താണ്? പി ഇ ബൈ സെറ്റ് അല്ലേ. നമുക്ക് സെക്ഷൻ മോഡുലസ് സെറ്റ് കിട്ടണം. അപ്പൊ എന്താണ്? പൈ ഇൻറ്റു ക്യാപിറ്റൽ ഡി റേസ് ടു 4 - d^4 / 32 d. എങ്ങനെ കിട്ടിയത്? ഐ ബൈ വൈ മാക്സ് അല്ലേ. ഐ എന്താണ്? ഐ ബൈ 64, ക്യാപിറ്റൽ ഡി റേസ് ടു 4 - d^4 / y max d/2. അങ്ങനെയാണ് പൈ ബൈ 32 ആയത് അല്ലേ. പൈ ബൈ 32, ക്യാപിറ്റൽ ഡി റേസ് ടു 4 - d^4 / d, ക്യാപിറ്റൽ ഡി. അപ്പൊ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 350 ÷ 300 / 4 / 32 × 350 = 1937198.6 mm³. ഓക്കെ, സെറ്റ് കിട്ടി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സെറ്റ് കിട്ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 18 × 10⁻³ / 175 ÷ 1937198.6 will be equal to 7.23 N/mm². ഏത് ആൻസർ കിട്ടിക്കഴിഞ്ഞാലും യൂണിറ്റ് എഴുതാൻ മറക്കരുത്, യൂണിറ്റുകൾ ശ്രദ്ധിക്കണം. എന്താണ് എഫ് ബി? എന്താണ് സ്ട്രെസ് ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്, ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ലോഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ എം എം സ്ക്വയർ ഏരിയ. ഓക്കെ, യൂണിറ്റുകൾ തെറ്റിക്കരുത്. അപ്പൊ മാക്സിമം ഇന്റൻസിറ്റി എത്ര കിട്ടിയത്? മാക്സിമം നമുക്ക് ഡയറക്റ്റ് സ്ട്രെസ്സും കിട്ടി, ബെൻഡിങ് സ്ട്രെസ്സും കിട്ടി. ഇനി മാക്സിമം ഇന്റൻസിറ്റി ഓഫ് സ്ട്രെസ് എത്രയായിരിക്കും? എഫ് ഡി പ്ലസ് എഫ് ബി അല്ലേ. 3.13 + 7.23, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 10.36 N/mm². നമുക്ക് പോസിറ്റീവ് ആണ് വാല്യൂ കിട്ടിയത്. സോ കംപ്രസീവ് നേച്ചർ, നമ്മൾ പോസിറ്റീവ് എന്തായിട്ടാണ് എടുത്തിട്ടുള്ളത്? കംപ്രസീവ് ആയിട്ട് എടുത്തിട്ടുള്ളത് അല്ലേ. ഇനി മിനിമം ഇന്റൻസിറ്റീസ് ഓഫ് സ്ട്രെസ് എത്രയാ? എഫ് ഡി മൈനസ് എഫ് ബി ആണ്. മിസ്റ്റേക്ക് പറ്റിയതാണ്, എഫ് ഡി മൈനസ് എഫ് ബി. 1 മിനിറ്റ്. FD - FB. Okay, that will be equal to 3.13 - 7.23. That is -4.1 N/mm². അതായത് മിനിമം എത്ര കിട്ടിയത്? -4.1 ആണ്. നമുക്ക് എന്താ മനസ്സിലാവുന്നത്? -4.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടെൻസൈൽ ആണ് അല്ലേ. ടെൻസൈൽ ഇൻ നേച്ചർ, നേച്ചർ ടെൻസൈൽ ആണ് അല്ലേ. കംപ്രസീവ് ആൻഡ് ടെൻസ് മനസ്സിലാവാൻ കാരണം എന്താ? നെഗറ്റീവ് ആണ് നമുക്ക് കിട്ടിയത്.
जस्ट नाम फिगर वरक अब सैड कंप्रसिव टेंसिल आयो नमक लेफ्ट सैड सैड वरकना ओके इधर फिगर कूड़े वरच प्रॉब्लम पूर्ति अब नमें बेसिक इक्वेशन पर मैक्सिमम स्ट्रेस इज पी बाय ए प्लस पी ई बाय जेड मिनिमम स्ट्रेस इज पी बाय ए माइनस पी ई बाय जेड ईयर इक्वेशन अरिजा नमुक बाकी डेवलप ओके टाइप प्रॉब्लम इन इतने बंधप चल डायमीटर चो अगर प्रॉब्लमस वरा नॉर्मली टाइप प्रॉब्लम कहके सेकंड मॉड्यूल मूर्षन फिक्स्ड बीम डाम्स एंड डायरेक्ट एंड बेंडिंग स्ट्रेस अब इन चलो क्वेश्चन वरा वाणी ओके चलो डाम्स एंडिंग वरुक मूर्षनस मूं कवर श्रमिक इन ईर क्लास प्रॉब्लम इनवसान रू प्रॉब्लम असाइनमेंट टेस्ट तुम्हें अब स्वयं नोक डाउट इन चौदह ओके वाट्सअप पेसनल चोदा मैं इन प्रॉब्लम पेपर नोक वन कॉन्टाक्ट क्लास फॉलो पा ओके नोक थर्ड क्वेश्चन ए सोल्ड सर्कुलर रोड कैरियस अ लोड ऑफ 8 किलोन्यूटन एक्टिंग एट 15 mm अवे फ्रॉम द सेंटर ऑफ ग्रेविटी Determine the diameter of the road if the maximum stress developed is not to exceed 40 Newton per mm. ഇത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സർക്കുലർ റോഡ് ആണ്. സോളിഡ് ആണ്. 8 kN ആക്ട് ചെയ്യുന്നുണ്ട്. 15 mm away from the center. സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് 15 mm away. അതായത് എക്സെൻട്രിസിറ്റി 15 mm എന്നാണ് അർത്ഥം. ഇവിടെ ചോദിച്ചത് മാക്സിമം സ്ട്രെസ് 40 Newton per mm സ്ക്വയർ ആണെങ്കിൽ ഇതിൽ ഡയമീറ്റർ എത്രയാവാം? ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഡയമീറ്റർ ചോദിക്കുമ്പോൾ നമുക്കറിയാം സർക്കുലർ സെക്ഷൻ ഒക്കെ ഡി റേസ്റ്റ് 4 ഡി ക്യൂബ് റേഞ്ചിലാണ് വരിക അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഓക്കേ നമുക്ക് നോക്കാം എക്സെൻട്രിസിറ്റി ഇ ഈക്വൽ ടു 15 mm ലോഡ് പി ഈക്വൽ ടു 8 kN മാക്സിമം സ്ട്രെസ് ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം എഫ് ഡി പ്ലസ് എഫ് ബി ആണ് അല്ലേ ദാറ്റ് ഈസ് 40 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ഇനി നമ്മൾ അത് ഇക്വേറ്റ് ചെയ്തിട്ട് ഡി കണ്ടുപിടിക്കുകയാണ് ചെയ്യുക തിരിച്ച് ചെയ്യുക ഓക്കെ നമുക്കറിയാം പി ബൈ എ പ്ലസ് പി ഇ ബൈ സെഡ് ഈക്വൽ ടു 40 പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ലോഡ് 88 ഇൻറ്റു 10⁻³ ഏരിയ ഏരിയ എത്രയാണ് വരിക സോളിഡ് ആണ് ഹോളോ എന്നല്ല അപ്പോൾ പൈ ബൈ 4 ഇൻറ്റു ഡി സ്ക്വയർ അല്ലേ ഇനി അപ്പുറത്ത് പി ഇ പി എന്ന് പറയുന്നത് 8 ഇൻറ്റു 10⁻³ ആണ് 8 ഇൻറ്റു 10⁻³ പിന്നെ എക്സെൻട്രിസിറ്റി 15 mm നമുക്കറിയാം z ഫോർ എ സർക്കുലർ സെക്ഷന്റെ z എത്രയാണ് z പൈ ബൈ 32 ഇൻടു ഡി ക്യൂബ് ല്ലേ എങ്ങനെയാ കിട്ടുക i ബൈ y മാക്സ് i ബൈ y മാക്സ് ല്ലേ i എന്ന് പറയുന്നത് പൈ ബൈ 64 ഇൻടു ഡി റൈസ് ടു 4 ഡിവൈഡഡ് ബൈ d ബൈ 2 അപ്പോൾ പൈ ബൈ 32 ഇൻടു ഡി ക്യൂബ് വരും ഓക്കേ ഈക്വൽ ടു 40 ഇനി നമുക്ക് ഇതിന് d കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാം ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം ഇത് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ കാൽക്കുലേറ്റർ ഉള്ളവർക്ക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേറ്റർ ഉള്ളവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് ട്രയൽ ആൻഡ് എറർ ആണ് ഇതിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓക്കെ എന്നാലും നമുക്ക് അതിന് സിംപ്ലിഫൈ ചെയ്യാം ഓക്കെ ആദ്യം ഡി സ്ക്വയറിന്റെ ടേം വെച്ച് ബാക്കിയെല്ലാം സിംപ്ലിഫൈ ചെയ്തു 18 × 10³ ഡിവൈഡ് ബൈ പൈ ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101.85.92 ബൈ ഡി സ്ക്വയർ പിന്നെ 18 × 10³ × 15 ഡിവൈഡ് ബൈ പൈ ബൈ 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1222309.96 ഡിവൈഡ് ബൈ ഡി ക്യൂബ് ഈക്വൽ ടു 40 40 നമുക്ക് തന്നിട്ടുണ്ട് മാക്സിമം അത്ര വരെ പോകാൻ പറ്റൂ അല്ലേ അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് ആ ഡി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ഇനി എന്ത് ചെയ്യണം ഞാൻ ഡി സ്ക്വയറിനെ പുറത്തെടുത്തു 1/d² 1/d² ഈക്വൽ 1/d² ഇൻറ്റു 101.85.98 പ്ലസ് 1222309.96 ഡിവൈഡ് ബൈ ഡി ഈക്വൽ ടു 40 ഓക്കെ ഇനി അതിൻ്റെ ഉള്ളിലുള്ളതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു 1018 5.92 into d plus 1222309.96 divided by d equal to 40. നമുക്ക് d ക്യൂബ് വരും താഴെ അത് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും 1018 5.92 d plus 1222309.96 equal to 40 d ക്യൂബ് ഇതിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ഇത് ക്വാഡ്രാറ്റിക്കിന്റെ ടേമിലോട്ട് മാറ്റാൻ പറ്റില്ല ഓക്കെ ക്വാഡ്രാറ്റിക്കിന്റെ ടേമിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഡി സ്ക്വയർ അല്ലെങ്കിൽ ഡി റേസ്റ്റ് 4 ആ ടേമിലേക്ക് വരേണ്ട അപ്പോൾ ഇവിടെ ട്രയൽ ആൻഡ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് കാരണം ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
എക്സാക്ട് വാല്യൂ പിന്നെ കോംപ്ലക്സ് നമ്പർ ഒക്കെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ കാൽക്കുലേറ്ററിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാം. ഇത്തരം പ്രോബ്ലംസ് ചിലപ്പോ റയർ ആണ് ചോദിക്കാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ട്രയൽ എന്ന് പറഞ്ഞാൽ ഡിക്ക് ഓരോ വാല്യൂ പുട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെ ഗസ് ചെയ്യാം, ജസ്റ്റ് ഇപ്പോൾ ഒരു 10 mm കൊടുക്കാം. 10 mm കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഡിക്ക് 10 mm കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ ലെഫ്റ്റ് റൈറ്റും LHS RHS ഈക്വൽ ആവുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പൊ അത് പറ്റില്ലെങ്കിൽ, അത് വളരെ നമ്മൾ LHS RHS ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിക്ക് നമ്മൾ കൂട്ടണോ കുറക്കണോ എന്നുള്ളത് നമുക്ക് ആ ഒരു ട്രയൽ എറർ വെച്ച് കണ്ടുപിടിക്കാം. അപ്പോ ഇതിൽ ട്രയൽ എറർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഡി ഈക്വൽ ടു 34 mm ആണ്. ഓക്കെ, അപ്പൊ അറൗണ്ട് ആ ഒരു ഇതിൽ ഗസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഡിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ പറ്റും. ഓക്കെ, ഇതാണ് ഈ ഒരു ടൈപ്പ് പ്രോബ്ലം. നമുക്ക് ഇതിൽ ഡി ക്യൂബും ഡി ഒക്കെ ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് നമുക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. അപ്പോ ഡി ഈക്വൽ ടു 34 mm ആണ്, അതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ഇനി വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. എ സി ഐ കോളം ഓഫ് ഹോളോ സ്ക്വയർ സെക്ഷൻ ഓഫ് ഔട്ടർ ഡയമെൻഷൻ 150 mm by 150 mm ആണ്, ഇന്നർ ഡയമെൻഷൻ 100 mm by 100 mm, ഈസ് ആക്ടഡ് അപ്പോൺ ബൈ എ വെർട്ടിക്കൽ കംപ്രസീവ് ലോഡ് പി വിത്ത് ആൻ എക്സെൻട്രിസിറ്റി ഓഫ് 40 mm. ഫൈൻഡ് ദ മാക്സിമം ലോഡ് ദ കോളം ക്യാൻ ക്യാരി ഇഫ് ദ മാക്സിമം സ്ട്രെസ് ഇൻ കംപ്രഷൻ ആൻഡ് ടെൻഷൻ ആർ ലിമിറ്റഡ് ടു 50 Nm² ആൻഡ് 4 Nm² റെസ്പെക്റ്റീവ്ലി. ക്വസ്റ്റ്യൻ എന്താണ്, റെക്ടാംഗുലർ ഹോളോ ആണ്. സി ഐ എന്ന് പറഞ്ഞാൽ കാസ്റ്റേൺ ആണ് ഉദ്ദേശിക്കുന്നത്, കാസ്റ്റേൺ കോളം. ഹോളോ സ്ക്വയർ സെക്ഷൻ, സ്ക്വയർ ആണ്, റെക്ടാംഗുലർ അല്ല, സ്ക്വയർ. ഹോളോ സ്ക്വയർ സെക്ഷൻ ആണ്. അതിന്റെ എക്സ്റ്റേണൽ സൈസ് എത്രയാണ്, 150 by 150, ഇന്റേണൽ സൈസ് 100 by 100. ഏകദേശം ഇങ്ങനെ ആയിരിക്കും ഷേപ്പ് അല്ലേ. അതായത് ഹോളോ ആയിട്ടുള്ളത് 150 by 150, 100 by 100, സ്ക്വയർ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, ഇത് എത്രത്തോളം ലോഡ് മാക്സിമം എത്ര ആക്ട് ചെയ്യാൻ പറ്റും. ഇഫ് മാക്സിമം സ്ട്രെസ് കംപ്രഷൻ 50 Nm² മിനിമം സ്ട്രെസ് ടെൻഷൻ 4 Nm² ആയിട്ട് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്റെ വാല്യൂ എത്രയാന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് മാക്സ് ഈക്വൽ ടു പി ബൈ എ പ്ലസ് പി ഇ ബൈ സെറ്റ് അല്ലെ. എഫ് മാക്സിന്റെ വാല്യൂ അറിയാം, നമുക്ക് പി കിട്ടും. അതുപോലെ തന്നെ എഫ് മിനിമത്തിന്റെ ഇക്വേഷൻ എന്താ, പി ബൈ എ മൈനസ് പി ഇ ബൈ സെറ്റ്, അവിടെയും ഒരു പി കിട്ടും അല്ലെ. രണ്ട് കേസിലും രണ്ട് പിയുടെ വാല്യൂ കിട്ടും. നമുക്കറിയാം ഇതിൽ ഏതാണോ ഈ കോളത്തിന് താങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഏതാണ്, അതിൽ ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും അല്ലെ. നമുക്ക് ലിമിറ്റ് ചെയ്യണം, അതായത് മാക്സിമം ടെൻഷൻ 4 Nm വരാൻ പാടുള്ളൂ, മാക്സിമം കംപ്രഷൻ 50 Nm² വരാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ അത് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് കണ്ടുപിടിക്കുക, അതിൽ ഏതാണോ ചെറുത് അതാണ് ഈ കോളത്തിൽ ആക്ട് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ലോഡ്. ഓക്കെ, ഡയറക്റ്റ് തന്നെയാണ് നമ്മൾ പി കണ്ടുപിടിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ക്വയറിന്റെ സൈസ് ക്യാപിറ്റൽ ബിയും ഇന്റേണൽ ആയിട്ടുള്ളത് സ്മോൾ ബി ആയിട്ട് എടുക്കുകയാണ്. സോ 150 mm ആൻഡ് ബി ഈക്വൽ ടു സ്മോൾ ബി ഈക്വൽ ടു 100 mm. എക്സെൻട്രിസിറ്റി ഈക്വൽ ടു 40 mm തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് നമുക്കറിയാം അല്ലേ, ടോട്ടൽ ഏരിയ എന്ന് ഉള്ളിലത്തെ ഏരിയ കുറക്കുക അല്ലേ. 150 × 150 − 100 × 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 12 500 mm². എഫ് മാക്സ് 50 ആണ്. എഫ് മിനിമം പ്രത്യേകം ശ്രദ്ധിക്കുക, ടെൻഷൻ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നെഗറ്റീവ് അല്ലെ, −4 Nm². നമുക്കിവിടെ ഇനി കാണാനുള്ളത് P by A + PE by Z അല്ലെ. പി അറിയാം, എ അറിയാം, ഇ അറിയാം, ഇനി സെഡ് ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. ഒരു ഹോളോ റെക്ടാംഗുലർ സെക്ഷന്റെ സെഡ് വാല്യൂ എങ്ങനെയാണ്, സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം I/Y max. I എത്ര വരും, ഇത് ഒരു റെക്ടാംഗുലർ അല്ല സ്ക്വയർ സെക്ഷൻ ആണ്. സോ സ്ക്വയർ സെക്ഷൻ എന്താണ്, A/4/12 അല്ലെങ്കിൽ B/4/12 അല്ലെ. BDQ/12 എന്ന് പറയുന്ന പകരം ബിയും ഡിയും സെയിം ആണ്, രണ്ടും സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ B/4/12, അപ്പോ ഒരു ഹോളോ സർക്കുലർ റെക്ടാംഗുലർ സെക്ഷൻ്റെ അല്ലെ, ഹോളോ സ്ക്വയർ സെക്ഷൻ്റെതാണെങ്കിലോ B/4/12 − b^4 അല്ലെ, ക്യാപിറ്റൽ B/4 − b^4 / 12 അല്ലെ. അതാണ് ഹോളോ സ്ക്വയർ സെക്ഷന്റെ ഐ വാല്യൂ. ഇനി എന്താണ് വൈ മാക്സ് അല്ലെ. വൈ മാക്സ് എന്താണ്, വൈ മാക്സ് എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന് മാക്സിമം ഏറ്റവും ഔട്ടർ എഡ്ജുകളുള്ള ഡിസ്റ്റൻസ് അല്ലെ. അതെന്തായിരിക്കും,
ക്യാപിറ്റൽ ബി ബൈ ടു ആയിരിക്കും അല്ലെ, സ്വാഭാവികമായിട്ടും. സോ ക്യാപിറ്റൽ ബി ബൈ ടു ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഈ ബി അവിടെ തന്നെ നിൽക്കും. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലെ, ബി ക്യാപിറ്റൽ ബി റേസ് ടു ഫോർ മൈനസ് സ്മോൾ ബി റേസ് ടു ഫോർ ഡിവൈഡഡ് ബൈ സിക്സ് ബി എന്നാക്കാം. ഓക്കെ, എനിവേ നമ്മൾ അത് വാല്യൂസ് പുട്ട് ചെയ്യാണ്, വൺ ബൈ ട്വൽവ് ഇൻറ്റു വൺ ഫിഫ്റ്റി റേസ് ടു ഫോർ മൈനസ് ഹൺഡ്രഡ് റേസ് ടു ഫോർ ഡിവൈഡഡ് ബൈ വൺ ഫിഫ്റ്റി ബൈ ടു, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഫോർ ഫിഫ്റ്റി വൺ പോയിന്റ് ത്രീ എയ്റ്റ് എയ്റ്റ് ഇൻറ്റു ടെൻ റേസ് ടു ത്രീ എം എം ക്യൂബ്. ഇനി എന്താണ്, നമ്മൾ എഫ് മാക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് പിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, എഫ് മിനിമത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് പി യുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഡയറക്റ്റ് തന്നെയാണ്. അപ്പൊ എഫ് മാക്സ് ഈക്വൽ ടു നമുക്ക് അറിയാം ഫിഫ്റ്റി ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് പി ബൈ എ പ്ലസ് പി ഇ ബൈ സെറ്റ് ഈക്വൽ ടു ഫിഫ്റ്റി. പിന്റെ വാല്യൂ നമുക്കറിയില്ല, പി അവിടെ അൺനോണായിട്ട് എടുക്കട്ടെ. എ ട്വൽവ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് പി ഇൻറ്റു ഫോർട്ടി എക്സെൻട്രിസിറ്റി ഡിവൈഡഡ് ബൈ ഫോർ ഫിഫ്റ്റി വൺ പോയിന്റ് ത്രീ എയ്റ്റ് എയ്റ്റ് ഇൻറ്റു ടെൻ റൈസ് ടു ത്രീ ഈക്വൽ ടു ഫിഫ്റ്റി അല്ലേ. അപ്പൊ പി ഇൻറ്റു വൺ ബൈ ട്വൽവ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർ ഫിഫ്റ്റി വൺ പോയിന്റ് ത്രീ എയ്റ്റ് എയ്റ്റ് ഇൻറ്റു ടെൻ റൈസ് ടു ത്രീ ഈക്വൽ ടു ഫിഫ്റ്റി. നമുക്കറിയാം ഈ ടേമിനെ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ഈ ടേമിനെ സിംപ്ലിഫൈ ചെയ്യാം. പി വിൽ ബി ഈക്വൽ ടു ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ആ ടേം അല്ലേ. സോ പി ഇൻറ്റു വൺ പോയിന്റ് സിക്സ് എയ്റ്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ഫോർ, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് വൺ പോയിന്റ് സിക്സ് എയ്റ്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ഫോർ ഇ വിൽ ബി ഈക്വൽ ടു ഫിഫ്റ്റി. ദാറ്റ് ഈസ് പി ഈക്വൽ ടു ടു നയൻറ്റി സിക്സ് പോയിന്റ് ഫൈവ് കിലോ ന്യൂട്ടൺ. ഇവിടെ നിർത്തരുത്, ഇത് മാക്സിമം സ്ട്രെസ് ഇത്ര വരാൻ പറ്റുക, ഇത്രയാണ് വരാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡാണ്. ഇനി മിനിമത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലോഡിന്റെ വാല്യൂ കൂടി കണ്ടുപിടിക്കണം. എന്നിട്ട് ഏതാണോ മിനിമം, ഏതാണോ ചെറുത്, അതാണ് ഈ കോളത്തിൽ എടുക്കാൻ പറ്റാവുന്ന മാക്സിമം ലോഡ്. ഓക്കെ ആണോ? ഇനി മിനിമം, മിനിമം എത്രയാണ്? പി ബൈ എ മൈനസ് പി ഇ ബൈ സെറ്റ് സെയിം തന്നെയാണ്, ഒരു മൈനസ് സൈൻ വരും. ഓക്കെ, അപ്പൊ എന്താവും, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പി ഇൻറ്റു മൈനസ് എയ്റ്റ് പോയിന്റ് സിക്സ് വൺ ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് സിക്സ് ഈക്വൽ ടു മൈനസ് ഫോർ. ഈ മൈനസ് ഇടാൻ മറക്കരുത്, ഫോർ ആണെന്ന് തന്നിട്ടുണ്ട്, പക്ഷെ ടെൻഷൻ ആണെന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. സോ മൈനസ് ഫോർ. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു പി വിൽ ബി ഈക്വൽ ടു ഫോർ സിക്സ്റ്റി ഫോർ പോയിന്റ് ടു എയ്റ്റ് കിലോ ടൺ. ഓക്കെ, ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഫോർ സിക്സ്റ്റി ഫോർ പോയിന്റ് ടു എയ്റ്റും കിട്ടി, ടു നയൻറ്റി സിക്സ് പോയിന്റ് സംതിങ്ങും കിട്ടി. ഓക്കെ, ടു നയൻറ്റി സിക്സ് എന്ന ലോഡ് കൊടുക്കുമ്പോൾ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് എത്ര വരുന്നുണ്ട്, ഫിഫ്റ്റി ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ വരുന്നുണ്ട്. അവിടെ ലിമിറ്റഡ് ആയി അല്ലേ. എന്നാൽ ഫോർ സിക്സ്റ്റി ഫോർ എന്ന് പറയുന്ന ലോഡ് കൊടുക്കുമ്പോൾ ടെൻഷൻ ഫോഴ്സ് ഫോർ വരുള്ളൂ അല്ലേ. പക്ഷേ ഫോർ സിക്സ്റ്റി ഫോർ എന്ന ലോഡ് കൊടുക്കുമ്പോൾ അപ്പുറത്ത് കംപ്രസീവ് ലോഡ് എത്രയായിരിക്കും, വെരി ഹൈ ആയിരിക്കും അല്ലേ, ഫിഫ്റ്റി കടന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണോ മിനിമം വാല്യൂ അതേ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സോ മാക്സിമം ലോഡ് ദാറ്റ് ക്യാൻ ക്യാരി ബി വിൽ ബി ലോവർ ഓഫ് ദ ടു വാല്യൂ. സോ മാക്സിമം ലോഡ് ദാറ്റ് ക്യാൻ ക്യാരി ബൈ ദ ഹോളോ റെക്ടാങ്കുലർ കോളം ഈസ് ടു നയൻറ്റി സിക്സ് പോയിന്റ് ഫൈവ് കിലോ ന്യൂട്ടൺ. ടു നയൻറ്റി സിക്സ് പോയിന്റ് ഫൈവ് കിലോ ന്യൂട്ടൺ. ഓക്കെ ആണോ? ഇതാണ് ഇതിൽ മേജർ ആയിട്ട് വരുന്ന പ്രോബ്ലംസ്. ഒരുവിധ എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ക്ലാസ്സിലൊക്കെ നോക്കാം, ക്ലാസിന്റെ കാര്യം പറയാം. ഇനി പിന്നീട് പറയാനുള്ളത് ചെറിയൊരു പോർഷൻ കൂടിയാണ് ഈ ഒരു ഭാഗത്ത്, ഡയറക്റ്റ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്സിൽ ചെറിയൊരു ഭാഗം കൂടിയും, അത് ഞാൻ ഒരു ബാച്ചിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ചെറിയൊരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അതാണ് മിഡിൽ തേർഡ് റൂൾ. എന്താണ് ഈ മിഡിൽ തേർഡ് റൂൾ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകുന്നതിന് മുന്നേ പറയാം. ഒരു റെക്ടാങ്കുലർ സെക്ഷന്റെ കോർ ഓർ കേൺ ഓഫ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെൻട്രലിൽ നിന്നും ബി ബൈ സിക്സ് ഇങ്ങോട്ട് അല്ലെ, ഇങ്ങോട്ട് ബി ബൈ സിക്സ്. ഇഫ് ദിസ് സൈഡ് ഈസ് ബി ആൻഡ് ദിസ് സൈഡ് ഈസ് ഡി. ഓക്കെ, അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് സെൻട്രിൽ നിന്ന് ഇങ്ങോട്ട് ഡി ബൈ സിക്സ് അല്ലെ. അതായത് ഒരു സൈഡിൽ നിന്ന് ബി ബൈ സിക്സ്, ഇങ്ങോട്ടും ബി ബൈ സിക്സ്. അതായത് ടോട്ടൽ എത്ര വരും, ബി ബൈ ത്രീ. ടോട്ടൽ ഇങ്ങോട്ടോ ഡി ബൈ ത്രീ വരും അല്ലെ. അപ്പോ നമുക്കറിയാം ബി ബൈ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ടോട്ടൽ വിഡ്ത്തിന്റെ മൂന്ന് ഭാഗമാക്കി അതിലൊരു ഭാഗം അല്ലെ. അപ്പൊ ബാക്കി ഒരു ഭാഗം മൂന്ന് ഭാഗത്തിൽ, സോറി, ടോട്ടൽ വിഡ്ത്തിനെ മൂന്ന് ഭാഗമാക്കി അതിലൊരു ഭാഗം, ബാക്കി രണ്ട് ഭാഗം എവിടെ ആയിരിക്കും, ഒന്ന് ഇതും ആയിരിക്കും ഒന്ന് ഇതും ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്ച്വലി മിഡിൽ തേർഡ് അല്ലെ, മിഡിൽ തേർഡ് ആണ് അല്ലെ. അതായത് ഈ ഒരു വിഡ്ത്തിന് നമ്മൾ മൂന്നാക്കി മുറിച്ചു. ഓക്കെ, അതിന്റെ മിഡിൽ തേർഡിലാണ് നമ്മളെ റോഡ് വരാൻ പാടുള്ളൂ. എന്താകണമെങ്കിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ, നോ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാം അല്ലെ. ടെൻഷൻ ഒന്നും ഡെവലപ്പ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ എന്തായിരിക്കണം, നമ്മുടെ ലോഡ് ഷുഡ് ബി ഇൻ
മിഡിൽ തേർഡ് അതാണ് ആക്ച്വലി മിഡിൽ തേർഡ് റൂൾ എന്ന് പറയുന്നത് നമുക്ക് ഡെഫിനിഷൻ നോക്കാം ഫോർ നോട്ട് ടെൻഷൻ ടു ഡെവലപ്പ് ഇൻ ദ ബേസ് ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ ഡ്യൂ ടു എക്സെൻട്രിക്കലി അപ്ലൈഡ് ലോഡ് ദ റിസൾട്ടന്റ് മസിൽ ആയി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ബി ബൈ സിക്സ് ഓർ ഡി ബൈ സിക്സ് ഫ്രം ദ സെന്റർ ബി ബൈ സിക്സ് ഒരു സെന്റർ എന്നും ഒരു സൈഡെടുക്കും ഡി ബൈ സിക്സ് വേറെ സെന്റർ ഓക്കെ ഐ ദ റിസൾട്ടന്റ് മസിൽ ആയി ഇൻ ദ മിഡിൽ വൺ തേർഡ് ഓഫ് ബി ഓർ ഡി ബിന്റെ ഡിന്റെയോ മിഡിൽ തേർഡിൽ വേണം ഇത് വരാൻ അല്ലേ സോ ദിസ് ഈസ് നോൺ ആസ് മിഡിൽ തേർഡ് റൂൾ ഇതാണ് മിഡിൽ തേർഡ് റൂൾ എന്ന് പറയുന്നത് ഓക്കെ ഏതൊരു ബാച്ചിന്റെ കയ്യിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ഗൺ ഓഫ് സെക്ഷൻ തന്നെയാണ് നമ്മൾ റൂൾ ആയിട്ട് പറയുന്നത് മാത്രം മിഡിൽ തേർഡ് റെക്ടാങ്കുലർ സെക്ഷന്റെ കേസിന് മാത്രം കേട്ടോ ഓക്കെ ഇതാണ് മിഡിൽ തേർഡ് റൂൾ അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കഴിഞ്ഞു ഈ ഒരു വരുന്ന മൊഡ്യൂളിലെ ഡയറക്റ്റ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ് എന്നുള്ള പോർഷൻ ഇനി നമുക്ക് ഡാംസ് ആൻഡ് റിട്ടെയിനിംഗ് ഫിക്സഡ് ബീമുമാണ് വരുന്നത് ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് എടുക്കാം അന്നന്ന് എടുക്കുന്ന കാര്യങ്ങളിൽ പ്രോബ്ലം ആണ് ഞാൻ ഒന്നുകൂടെ പറയാം സ്വയം ചെയ്ത് നോക്കണം ഡൗട്ടുകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഞാൻ നിങ്ങളെ ഫേസ് കാണുന്നില്ല നിങ്ങൾ ഓരോരുത്തർ ഏത് രീതിയിലാണിത് എടുക്കാന്നറിയില്ല ജസ്റ്റ് ഞാൻ വേഗമായിട്ട് പറഞ്ഞു പോകും ഓക്കെ സംശയം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ടുകൾ ഉണ്ട് ചോദിക്കാം എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് സമയത്തും എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഞാൻ കാണുന്ന സമയത്ത് അവൈലബിൾ ആണെങ്കിൽ റിപ്ലൈ ഓക്കെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ റിപ്ലൈ തരും ചോദിക്കാൻ മടിക്കരുത് നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളാണ് നിങ്ങളുടെ ക്ലാസ്സിലുള്ളത് ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ക്ലാസ് എടുത്തു ഇപ്പോൾ മനസ്സിലായ ഒരു കാര്യം പറയാം മൊത്തം എല്ലാവരും അത്യാവശ്യം നല്ല ബ്രില്യന്റ് ആണ് ആർക്കും മാത്തമാറ്റിക്കലി വീക്ക് ആയിട്ടുള്ള വളരെ കുറ കുട്ടികൾ ഇല്ലാന്ന് തന്നെ പറയാം ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ അപ്പോൾ ഇത് പക്ക മാത്സ് ആണ് പ്രോബ്ലം ചെയ്യലും ടൈപ്പ് ആണ് നിങ്ങൾ ചെയ്ത് നോക്കാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നിങ്ങൾ ബാക്കി തിയറി ക്ലാസ്സുകൾ കേൾക്കുന്നത് പോലെ ഇത് കേട്ട് പോകരുത് ഇത് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒരു റഫ് പേപ്പറിലെങ്കിലും പറയുന്ന പ്രോബ്ലംസ് ചെയ്ത് നോക്കണം റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അസൈൻമെന്റ് ടെസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ അവസാനം തരുന്നുണ്ട് അത് ചെയ്ത് നോക്കുക അതിൽ ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ സാർ എത്രയാണ് ആൻസർ കിട്ടുന്നത് എന്നുള്ള രീതിയിലെങ്കിലും ചോദിക്കുക ഓക്കെ ഓക്കെ ആണോ ശരി അപ്പോൾ അസൈൻമെന്റ് ടെസ്റ്റ് ഇത് എഴുതിയെടുക്കുക എ ഷോർട്ട് കോളം ഹൺഡ്രഡ് എം എം ബൈ ഹൺഡ്രഡ് എം എം ഈ സബ്ജക്ട് എടുത്ത് എക്സെൻട്രിക് ലോഡ് ഓഫ് സിക്സ്റ്റി കിലോ ന്യൂട്ടൺ അറ്റ് എക്സെൻട്രിസിറ്റി ഓഫ് ഫോർട്ടി എം എം ഇൻ ദ പ്ലെയിൻ ബൈസെക്ടിംഗ് ദ ടു ഓപ്പോസിറ്റ് ഫേസസ് ഓക്കെ ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം ഡെൻസിറ്റീസ് ഓഫ് സ്ട്രെസസ് അറ്റ് ദ ബൈസെക്ഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൺഡ്രഡ് എം എം ബൈ ഹൺഡ്രഡ് എം എന്ന് പറയുമ്പോൾ സ്ക്വയർ ആണ് അപ്പോൾ എക്സെൻട്രിസിറ്റി ഏത് സൈഡിലോട്ടായാലും നമുക്ക് നോ പ്രോബ്ലം ഓക്കെ ഇനി ഹോളോ സർക്കുലർ കോളം 300 mm എക്സ്റ്റേണൽ ഡയമീറ്റർ ആൻഡ് 250 mm ഇന്റേണൽ ഡയമീറ്റർ കാരിയസ് വെർട്ടിക്കൽ ലോഡ് ഓഫ് 100 kN അറ്റ് ദ ഔട്ടർ എഡ്ജ് ഓഫ് ദ കോളം ഔട്ടർ എഡ്ജിലാണ് അപ്പോൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 150 mm ആയിരിക്കും സോ കാൽക്കുലേറ്റ് ദ മാക്സിമം ആൻഡ് മിനിമം ഡെൻസിറ്റി ഓഫ് സ്ട്രെസ് അറ്റ് ദ ബേസ് സെക്ഷൻ ഓക്കെ ഇതാണ് അടുത്ത ഒരു പ്രോബ്ലം ഇത് നിങ്ങൾ ചെയ്യുക ചെയ്യുന്നതിൻ്റെ ചെയ്ത് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യാം ആൻസർ കണ്ടത് നോട്ടിൽ എഴുതണം നോട്ടിൽ എന്തായാലും എഴുതണം ഇത് നോട്ടിൽ കാണാം ഞാൻ നോട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ അസൈൻമെന്റ് ടെസ്റ്റുകളെല്ലാം നോട്ടിൽ കാണും ഓക്കെ ആണോ എനിവേ താങ്ക് യു